കുട്ടികളുടെ കണ്ണിനെ ബാധിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസറാണ് റെറ്റിനോബ്ലാസ്റ്റോമ. ഇത് കണ്ണിൻ്റെ റെറ്റിന അഥവാ നേത്രപടലത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ലോകത്ത് എല്ലാ വർഷവും പുതിയതായി ഏകദേശം 5000 റെറ്റിനോബ്ലാസ്റ്റോമ കേസുകളാണ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. ദൗർഭാഗ്യവശാൽ ഇതിൽ 1500 മുതൽ 2000 കേസുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് കാഴ്ച നഷ്ടപ്പെടാതെ ഇത് പൂർണ്ണമായും ഭേദപ്പെടുത്താൻ സാധിക്കും. എന്നാൽ അസുഖം കൂടുതൽ സങ്കീർണമാകുന്നതോടെ ഇത് കുട്ടിയുടെ കണ്ണിനും ജീവനും വരെ അപകടമായേക്കാം. നമ്മുടെ നാട്ടിൽ മിക്കവാറും ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയ സ്റ്റേജിലേക്ക് ആയ ശേഷമാണ് ഈ ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ്. ഇത് കൂടുതലായും കണ്ടുവരുന്നത് 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ്. ഇത് ഒരു കണ്ണിൽ മാത്രമായോ 2 കണ്ണിനെയുമോ അഫക്റ്റ് ചെയ്യാം. ഇത് പാരമ്പര്യമായും അല്ലാതെയും വരാം. പാരമ്പര്യമായി വരുന്ന കേസുകളിൽ ഇത് 2 കണ്ണിലും ചേർന്നിട്ടാണ് മിക്കവാറും ഉണ്ടാകാറുള്ളത്. ഇതിൻ്റെ പ്രധാന ലക്ഷണം കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ നടുവിലായി കാണപ്പെടുന്ന ഒരു നിറ വ്യത്യാസമാണ്. നമ്മൾ പൂച്ചയുടെ കണ്ണിൽ നോക്കുമ്പോൾ ഒരു ഷൈനിങ് റിഫ്ലക്സ് കാണാറില്ലേ, അതുപോലെ നമ്മുടെ കൃഷ്ണമണിയുടെ നടുവിലായി ഒരു വെളുത്ത നിറം കാണാം. ഇതിനെ കാറ്റ്സൈ റിഫ്ലക്സ് അല്ലെങ്കിൽ ല്യൂക്കോകോറിയ എന്ന് പറയുന്നു. ഇത് കൂടുതലായി കാണുന്നത് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുമ്പോഴാണ്. ഇത് കണ്ടുപിടിക്കാനായി പലതരം മൊബൈൽ ആപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. അതിലൊന്നാണ് ക്രേഡിൽ ആപ്പ് അഥവാ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഡിറ്റക്ടർ ഓഫ് ല്യൂക്കോകോറിയ. ഇത് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ കണ്ണിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ഈ അബ്നോർമാലിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. കണ്ണിൻ്റെ വലിപ്പം കൂടി വരിക, കോങ്കണ്ണുണ്ടാവുക, കാഴ്ചക്കുറവ് തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ മറ്റു ലക്ഷണങ്ങൾ. ചിലപ്പോൾ കണ്ണിന് ചുവപ്പും അതിയായ വേദനയും ഉണ്ടാകാം. നിങ്ങളുടെ കുട്ടികളിൽ മേൽപ്പറഞ്ഞ ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള നേത്രരോഗ വിദഗ്ധനെ കണ്ട് അഭിപ്രായം തേടേണ്ടതാണ്. എന്തെന്നാൽ നമ്മളിത് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കിതിനെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താനാകും. റെറ്റിനോബ്ലാസ്റ്റോമയുടെ ട്രീറ്റ്മെൻറ്റിനായി ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കീമോതെറാപ്പി, പലതരം ലേസർ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെ പലതരം മൊഡാലിറ്റീസ് അവൈലബിൾ ആണ്. ഇതിലൂടെ നമുക്കിതിനെ പൂർണ്ണമായും ട്രീറ്റ് ചെയ്യാനാകും. എന്നാൽ അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും കണ്ണെടുത്തു മാറ്റേണ്ടി വരും. പകരം പ്ലാസ്റ്റിക് നിർമ്മിതമായ കൃത്രിമ കണ്ണ് വെക്കേണ്ടി വരും. ഈ കണ്ണ് കാഴ്ചയിൽ നോർമൽ കണ്ണുപോലെ ആയിരിക്കും, ചലനശേഷിയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതിന് കാഴ്ച പ്രദാനം ചെയ്യാനാകില്ല. രോഗം മൂർച്ഛിക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രധാനമായും എല്ലുകൾ, ബ്രെയിൻ, ഇങ്ങനെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനും കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലാകാനും സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മൊബൈലിലെ ഫ്ലാഷ് ഓൺ ചെയ്ത് നിങ്ങളുടെ കുട്ടിയുടെ കണ്ണിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കൂ. 2 കണ്ണും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയാൽ ഉടനെ തന്നെ അടുത്തുള്ള നേത്രരോഗ വിദഗ്ധനെ കാണേണ്ടതാണ്.